സ്റ്റാർ ഹെൽത്തിൻ്റെ ഏറ്റവും നല്ല പോളിസിയെന്ന് അവർ അവകാശപ്പെടുന്ന സ്റ്റാർ കോംപ്രിഹെൻസീവിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ അറിയിക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീമിയം ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അലി. വെൽക്കം ടു അനദർ വീഡിയോ. സാധാരണ പോലെ തന്നെ അസുഖമോ ആക്സിഡൻറ്റോ മൂലമുണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷനാണ് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുക. അസാധാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോളിസിയിൽ ഒ പി ഡെൻ്റൽ ഒരു വർഷം 15,000 രൂപ വരെ കവർ ചെയ്യും. ന്യൂബോൺ ബേബിയുടെ വാക്സിനേഷൻ 10,000 രൂപ വരെ കവർ ചെയ്യും. ബാരിയാട്രിക് സർജറിക്ക് 500,000 രൂപ വരെ കിട്ടും. 100% നോ ക്ലെയിം ബോണസുണ്ട്. ആയുർവേദ സിദ്ധ യുനാനി ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റുകൾക്ക് 30,000 രൂപ വരെ ഒരു പോളിസി വർഷത്തിൽ കിട്ടും. ഇത് പൊളിയല്ലേ? ഇനിയുമുണ്ട് പ്രത്യേകതകൾ, തീർന്നില്ല. അതിനു മുമ്പ് ബേസിക്കായ ചില ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. ഈ പോളിസി ഇൻഡിവിജ്വൽ അഥവാ ഒരു വ്യക്തിക്ക് മാത്രമായും എടുക്കാം, ഫാമിലി ഫ്ലോട്ടർ അഥവാ മൊത്തം ഫാമിലിക്കായും എടുക്കാം. ഒരു ഫാമിലി അംഗങ്ങൾ എന്നാൽ മാക്സിമം 5 പേരാണ്, അച്ഛൻ അമ്മ 3 മക്കൾ. അതിൽ കൂടുതലുള്ളവർക്ക് ഇൻഡിവിജ്വൽ പോളിസിയായിട്ട് എടുക്കണം. പ്രായപൂർത്തി തികഞ്ഞ 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കും പോളിസി എടുക്കാം. ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് അഥവാ ഫാമിലി പോളിസിയിൽ വരുന്നവർക്ക് 91 ദിവസം മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഉൾപ്പെടുത്തുക. 25 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വൽ പോളിസിയായിട്ട് തന്നെ എടുക്കേണ്ടി വരും. പേരൻസിന് പോളിസി ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് കുഞ്ഞ് ജനിച്ച 15-ാം ദിവസം മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് കവറേജ് സ്റ്റാർട്ട് ചെയ്യും. അതിന് അഡീഷണലായി പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് ഇയർ റിന്യൂ ചെയ്യുമ്പോൾ ആ കുട്ടിയെ കൂടി പോളിസിയിൽ ആഡ് ചെയ്ത് പ്രീമിയം അടച്ചാൽ മതി. കുട്ടികളെയും സ്പൗസിനെയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതുതായി പോളിസിയിൽ ചേർക്കാം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10% കോപേയ്മെൻ്റ് ഉണ്ട്. എന്താണ് ഈ കോപേയ്മെൻ്റ് എന്നറിയുമോ? ഉദാഹരണത്തിന് 10,000 രൂപ ബില്ല് വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് വിചാരിക്കുക. അതിൽ 9,000 രൂപീസ് സ്റ്റാർ ഹെൽത്ത് തരും, ബാക്കി 1,000 രൂപ നമ്മൾ അടയ്ക്കണം. ഇതാണ് കോപേയ്മെൻ്റ് എന്ന് പറയുന്നത്. പോളിസി വേണമെങ്കിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒരുമിച്ചോ എടുക്കാം. പ്രീമിയം തവണകളായും അടയ്ക്കാൻ സൗകര്യമുണ്ട്. നിലവിൽ അതിന് ക്രെഡിറ്റ് കാർഡ് വേണം എന്ന് മാത്രം. പിന്നീട് മാറ്റമുണ്ടായേക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചേരാൻ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യമില്ല. 60 വയസ്സ് കഴിഞ്ഞവർക്കും 20-കാരനെ പോലെ ഒരു സെൽഫ് ഡിക്ലറേഷൻ വെച്ച് പോളിസിയിൽ ചേരാം. സമ്മഷ്വേഡ് 500,000 മുതൽ 1 കോടി വരെയുണ്ട്. എന്താണ് ഈ സമ്മഷ്വേഡ്? അറിയാത്തവർക്കായി ഞാൻ പറയാം. നമുക്ക് ചികിത്സയ്ക്കായി കമ്പനി തരാമെന്ന് ഏറ്റിരിക്കുന്ന തുക. ഇത് കൂടാതെ 100% റീസ്റ്റോറേഷനും ഉണ്ട്. എന്ന് വെച്ചാൽ 10,00,000 എടുത്ത ഒരാൾക്ക് 20,00,000 രൂപ വരെ ചികിത്സാ ചെലവ് കിട്ടും. കൂടാതെ നോ ക്ലെയിം ബോണസും കിട്ടും. ചുരുക്കത്തിൽ 10,00,000 എടുത്ത ആൾക്ക് 30,00,000 വരെ കിട്ടും. ഇനി പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചിലർക്ക് സംശയങ്ങളുണ്ടാകാം. അങ്ങനെയുള്ളവർ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. 1. റൂം റെൻ്റ്. റൂം റെൻ്റ് ആക്ച്വൽ എമൗണ്ട് എത്ര ആണോ അത്രയും എമൗണ്ട് കിട്ടും, അഥവാ 100% നമുക്ക് കിട്ടും. ICU ചാർജ്, ഡോക്ടർ ഫീസ്, നേഴ്സിംഗ് ചാർജുകൾ, ടെസ്റ്റുകളുടെ ചാർജ്, മെഡിസിൻ്റെത്, ഇതെല്ലാം 100% എത്രയാണോ വരുന്നത് അത് ആക്ച്വൽ എമൗണ്ട് ആയിട്ട് കിട്ടും. പിന്നെ റോഡ് ആംബുലൻസ് ആക്ച്വൽ എത്ര ആണോ വരുന്നത് അത് പൂർണ്ണമായിട്ടും കിട്ടും. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതും അതേപോലെ തന്നെ 100% എമൗണ്ട് കിട്ടും. എന്താണ് ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ? നമുക്ക് ചികിത്സ തുടങ്ങുന്നതിന് 60 ദിവസം മുമ്പ് മുതലുള്ള ചികിത്സയ്ക്കെല്ലാം വരുന്ന ചിലവുകളെയാണ്, ആ ഹോസ്പിറ്റലൈസേഷൻ പീരീഡിനെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുക. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നടത്തുന്ന CT scan, MRI scan പോലുള്ള ചിലവുള്ള കാര്യങ്ങൾ, ടെസ്റ്റുകളും എല്ലാം അതിൽ ഉൾപ്പെടും. അവയെല്ലാം നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അതേപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയം. അത് 90 ദിവസം വരെയും കിട്ടും. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് ഡ്രസ്സിങ്ങിനും ടാബ്ലറ്റ്സിനും ചെക്കപ്സിനും ഒക്കെ ചിലവുകൾ വരാം. അതെല്ലാം നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ആവും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 2 മാസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 3 മാസവും നമുക്ക് ലഭിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓർഗൺ ഡോണറുടെ ചികിത്സാ ചെലവും 100% ഇതിൽ വഹിക്കും. അത് ആ ഡൊണേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സർജറികളും അതിൻ്റെ ചികിത്സയ്ക്കും മാത്രം. പിന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ്, അത് ഇത്ര എണ്ണം, ഇതൊക്കെ മാത്രം എന്ന ഒരു ലിമിറ്റും ഇതിനകത്തില്ല.
എല്ലാ ഡേ കെയർ പ്രൊസീജിയറും 100% ഇതിൽ കവർ ചെയ്യും. അടുത്തത് ഡൊമിസിലി ഹോസ്പിറ്റലൈസേഷനാണ്. എന്താണ് ഡൊമിസിലി ഹോസ്പിറ്റലൈസേഷൻ? ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ വെച്ച് ചികിത്സ നടത്തുന്നതിനെയാണ് ഡൊമിസിലി ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതും 100% തന്നെ കവർ ചെയ്യും. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, 3 ദിവസത്തിൽ കൂടുതൽ ഡൊമിസിലി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ 24 മണിക്കൂർ ആയാൽ മതി, പക്ഷേ അത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ 3 ദിവസം ആകണം എന്ന് മാത്രം. പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, സൈക്യാട്രി ട്രീറ്റ്മെൻറ്റുകൾ കവർ ചെയ്യുമോ എന്ന്. ആർക്കാണ്, എന്താണ്, എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ അതും 100% ഇതിൽ കവർ ചെയ്യും. ഇനി എയർ ആംബുലൻസിനെ കുറിച്ച്. 1 വർഷം 5 ലക്ഷം രൂപ വരെ എയർ ആംബുലൻസിന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ഒരു ഒക്കേഷനിൽ 2.5 ലക്ഷം രൂപ വരെ കിട്ടും. പിന്നെ ബാരിയാട്രിക് സർജറി, ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, OP ഡെൻ്റൽ, ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി മനസ്സിലാക്കാൻ ഒന്നുകൂടി ആ ഭാഗം കണ്ടാൽ മതി. അതുകൂടാതെ ഒഫ്താൽമിക് ട്രീറ്റ്മെൻറ്റ് അഥവാ കണ്ണിൻ്റെ OP ട്രീറ്റ്മെൻറ്റുകൾക്കും 15,000 രൂപ വരെ ഇതിൽ ലഭിക്കും. അഥവാ നമ്മൾ കാഴ്ചക്കുറവിന് കണ്ണട വെക്കുന്നത് പോലും ഇതിനകത്ത് കവർ ചെയ്യും. പിന്നെ ഡെലിവറി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു അസുഖമല്ല എന്നതിനാൽ കവർ ചെയ്യില്ല. പക്ഷേ അടുത്ത ജനറേഷന് നമ്മൾ കാരണക്കാരായി എന്ന നിലയ്ക്ക് ഒരു പ്രോത്സാഹന സമ്മാനം 15,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നമ്മുടെ സമ്മഷ്യൂടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കും. അടുത്തത് ഇതിലും സൂപ്പറാണ്, OP ടിക്കറ്റ് ഇതിനകത്ത് കവർ ചെയ്യും. നമ്മൾ OP പോകുന്നത് പോലും ഇതിൽ കവർ ചെയ്യും. മാക്സിമം 1 വർഷം 5,000 രൂപ, ഒരു കൺസൾട്ടേഷന് 300 രൂപ വീതം. ഇനി അത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ പീരീഡിൽ ആണെങ്കിൽ മൊത്തം തുകയും കമ്പനി നൽകും. പിന്നെ പലരും പറയുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ്. നമ്മൾ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് വരുമാനം നിലച്ചു പോകുന്നു, അതിന് പകരമായിട്ട് നമുക്ക് തരുന്ന ഒരു ബെനിഫിറ്റ്. ഇതിനുവേണ്ടി മാത്രം ചില ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പോളിസികളുണ്ട്. ഇവിടെ ഇതെല്ലാം ഒരു പോളിസിയിൽ കിട്ടും. ദിവസം 500 രൂപ മുതൽ 2,500 രൂപ വരെ കിട്ടുന്ന സ്കീമുകൾ ഇതിനകത്തുണ്ട്. അത് സമ്മഷ്യൂർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെടുക. ഒരു ഹോസ്പിറ്റലൈസേഷൻ പീരീഡിൽ 7 ദിവസവും മാക്സിമം 1 വർഷം 120 ദിവസവും ഈ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് വെയ്റ്റിംഗ് പീരീഡുകളെക്കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്. എന്താണ് വെയ്റ്റിംഗ് പീരീഡ്? നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാലും ചികിത്സാ ചിലവ് ലഭിക്കാത്ത സമയം, അഥവാ നമുക്ക് പോളിസി ഉണ്ട് എങ്കിലും നമുക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിനുള്ള പേയ്മെൻറ്റ് കമ്പനി തരില്ല. അത് 3 കണ്ടീഷനുകളിലാണ്. 1. പോളിസി ആദ്യമായി എടുക്കുമ്പോൾ 30 ദിവസം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അത് അസുഖങ്ങൾക്ക് മാത്രമാണ്, ആക്സിഡൻറ്റിന് ഈ വെയ്റ്റിംഗ് പീരീഡ് ബാധകമല്ല. 2. ചില സ്പെസിഫിക് ഡിസീസുകൾ, ഉദാഹരണത്തിന് മൂലക്കുരു, ഹെർണിയ, തിമിരം പോലുള്ളവ. ഇവയുടെ പ്രത്യേകത, ഇത് 1 ദിവസം കൊണ്ട് വരുന്നവയല്ല, കുറേ നാളുകൾ കൊണ്ടാണ് ഇവ മൂർച്ഛിക്കുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മാത്രമായി പോളിസി എടുക്കുന്നത് തടയാനാണ് ഈ വെയ്റ്റിംഗ് പീരീഡ് കമ്പനി വെച്ചിരിക്കുന്നത്. വെയ്റ്റിംഗ് പീരീഡ് 2 വർഷമാണ്, അഥവാ 24 മാസമാണ്. ഇനി 3. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ PED. നിലവിലുള്ള രോഗങ്ങൾ, നിലവിൽ മരുന്ന് കഴിക്കുന്നവ, ചികിത്സയിലുള്ള രോഗങ്ങളൊക്കെയും ഇതിൽപ്പെടും. ഇതിന് 3 വർഷമാണ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നത്. ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയ്റ്റിംഗ് പീരീഡിനെ 12 മാസമാക്കി കുറയ്ക്കാനുള്ള ഓപ്ഷനും ഈ പോളിസിയിലുണ്ട്. ഇനി ഇതിൽ കൂടുതൽ അറിയണമെന്നുള്ളവർ എനിക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനിയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പ്രീമിയം അഥവാ എത്രയാകും ഈ പോളിസിക്ക്. ഇവിടെ 5 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ ലഭിക്കുന്ന പ്ലാനുകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് വേണമെങ്കിലും അടയ്ക്കാം. പ്രീമിയത്തെക്കുറിച്ച് അറിയാനും അതിനുവേണ്ടുന്ന ബാക്കി ഡീറ്റെയിൽസുകളും പോളിസിയിൽ ജോയിൻ ചെയ്യാനുമായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പോളിസി എടുക്കുമ്പോൾ ചെറിയ പ്രീമിയത്തിൽ സമ്മഷ്യൂർഡ് കുറച്ച് എടുത്തിട്ട് പിന്നീട് സമ്മഷ്യൂർഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമ്മഷ്യൂർഡിലേക്ക് മാറാൻ കഴിയും. പക്ഷേ അതിന് കമ്പനിയുടെ പ്രയർ അപ്രൂവൽ തേടണം എന്ന് മാത്രം. പോളിസി എടുക്കുന്ന സമയത്ത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ച് പോളിസി എടുക്കുകയും പിന്നീട് കമ്പനി അത് കണ്ടുപിടിക്കുകയും ചെയ്താൽ പോളിസി ടെർമിനേറ്റ് ആകും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട പ്രധാന ആരോഗ്യകാര്യങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് പറയാൻ മടിക്കരുത്. അതുപോലെ തന്നെയാണ് ഡബിൾ ക്ലെയിം ട്രൈ ചെയ്യുന്നതും. 2 കമ്പനികളുടെ പോളിസി എടുത്തിട്ട് ഒരേ അസുഖത്തിന് 2 ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് അതും ഇതുപോലെ തന്നെ കുറ്റകരമാണ്. ക്ലെയിം കിട്ടില്ല എന്ന് മാത്രമല്ല 2 കമ്പനികളുടെ പോളിസിയും ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ പോളിസി
പോർട്ട് ചെയ്യുന്നതിനും മൈഗ്രേറ്റ് ചെയ്യുന്നതിനും എല്ലാം അനുവാദമുണ്ട്. മറ്റൊരു കമ്പനിയുടെ നല്ല ഒരു പോളിസി കണ്ടെത്തിയാൽ അതിലേക്ക് മാറുമ്പോൾ സീനിയോറിറ്റി അടക്കമുള്ള എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് ലഭിക്കും. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് പോളിസി എടുക്കൽ വളരെ എളുപ്പമാണ്. പണ്ടത്തതുപോലെ നമുക്കറിയാവുന്ന ഒരു ഏജൻറ്റ് നമ്മുടെ അടുത്തുള്ള ഒരു ഏജൻറ്റോ ആവണം എന്നുള്ളൊരു നിർബന്ധമില്ല. എവിടെയുള്ള ഏജൻറ്റിൻ്റെ അടുത്തു നിന്നും നമുക്ക് പോളിസി എടുത്താലും സർവീസ് എല്ലായിടത്തും ഒരുപോലെ തന്നെ ലഭിക്കുന്നതാണ്. പ്രീമിയം ഏജിനെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനെയും അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നൊരു സംഗതിയാണ്. ഇവിടെ ഞാൻ പറയുന്നത് പോളിസിയെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പോളിസി എടുക്കും മുമ്പ് പോളിസി ഡോക്യുമെൻസും ടേം ആൻഡ് കണ്ടീഷൻസും വിശദമായി വായിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.